എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ കൂടെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എഴുപത്തി നാലാമത് സ്വാതന്ത്ര്യദിനം ആചരിക്കുകയാണ് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പതിവ് കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിന് പരിമിതി ഉണ്ട് അത് പലപ്പോഴും സാധ്യമാകുന്ന ഒരു സാഹചര്യം അല്ല നമ്മുടെ മുന്നിലുള്ളത് എന്നാൽ ഓൺലൈൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിപുലമായ പരിപാടികളാണ് രാഷ്ട്രത്തി ഒട്ടാകെയും ഏഷ്ടത്തിലൊട്ടാകെയും ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്താണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ മഹത്വം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് മഹാകവി കുമാരനാശാൻ പാടിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന മഹത്തായ ഒരു സന്ദേശമാണ് ആശാൻ്റെ കവിത ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വമാണ് സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രി നമുക്ക് ഈ തരുണത്തിൽ ആലോചിക്കേണ്ട പ്രധാനമായ പല വിഷയങ്ങളുമുണ്ട് അതിൽ ഒന്ന് ആരിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ലഭിച്ചത് എന്നതാണ് ഒരു കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപതികളായിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്നാണ് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് എന്നതു തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഒരു മഹത്വം വിളിച്ചോതുന്നുണ്ട് മറ്റ് സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്ന് അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം അങ്ങനെയുള്ള വിപ്ലവങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്നും നമ്മുടെ സ്വാതന്ത്ര്യ സമരം എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടു കിടക്കുന്നു എന്നതാണ് നമുക്ക് പരിശോധിക്കാൻ ഒന്നാമതായി പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരമായിരുന്നു നമ്മുടേത് രണ്ടാമതായി ഈ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ആ സാമ്രാജ്യത്തിൽ നിന്ന് നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് എങ്ങനെയാണ് നമ്മുടെ സമരായുധം എന്തായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങൾക്കറിയാം നിങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് നിസ്സഹകരണം നമ്മുടെ പ്രധാന ആയുധം നമ്മുടെ സമരായുധം എന്തായിരുന്നു അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ നമ്മുടെ ഒന്നാമത്തെ ആയുധം നിസ്സഹകരണം അധികാരികളുമായിട്ട് നിസ്സഹകരിക്കുക സമാധാനപരമായ നിയമലംഘന സമരങ്ങൾ നടത്തുക അതുപോലെ തന്നെ സത്യാഗ്രഹങ്ങൾ നടത്തുക ഇതൊക്കെയായിരുന്നു അധിഷ്ഠിതമായ സമരങ്ങൾ പല പല വളരെ അപൂർവമായ ചില ജന മുന്നേറ്റങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി ചൗരി ചൗര പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കൂടി പൊതുവേ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെയാണ് നിസ്സഹകരണം നിയമലംഘനം സത്യാഗ്രഹം ഇങ്ങനെ വിദേശവസ്ത്ര ബഹിഷ്കരണം ഐത്തോച്ചാടനം ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നമ്മുടെ സമരായുധങ്ങൾ നമ്മൾ ഈ ബ്രിട്ടീഷ് മൈറ്റ് ബ്രിട്ടീഷ് പവർ ആ പവറിനെ നമ്മൾ തോൽപ്പിക്കാൻ ഉപയോഗിച്ച് ഈ സമരായുധം ഇത് നമ്മൾ കുട്ടികൾ എല്ലാവരും തന്നെ നമ്മൾ പൗരന്മാരായ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ ഒരു വസ്തുതയാണ് ഇങ്ങനെ ഈ സമരായുധങ്ങളുമായിട്ട് നമ്മളെ നയിച്ച മുന്നിൽ നയിച്ച നേതാക്കന്മാരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടതുണ്ട് അഹിംസ സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സമര ആശയം തന്നെ മുന്നോട്ട് വെച്ച മഹാനായ മഹാത്മാഗാന്ധിജി മഹാത്മാ ഗാന്ധിജി ആണ് നമ്മുടെ രാഷ്ട്രപിതാവരാണ് അപ്പം ഗാന്ധിജിയുടെ സമരായുധം സമര ആശയം തന്നെ അഹിംസയിൽ അധിഷ്ഠിതമായ സമരമാർഗമാണ് അദ്ദേഹമാണ് സത്യാഗ്രഹം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ ഗാന്ധിജി ഉൾപ്പെടെയല്ല ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ഗോപാലകൃഷ്ണ ഗോഖലേ ഗാന്ധിജിക്ക് മുമ്പാണ് മുമ്പുള്ള നേതാക്കന്മാരാണ് അങ്ങനെ നിരവധി തിലക് നിരവധി നിരവധി നേതാക്കന്മാർ ഈ നേതാക്കന്മാർ മാത്രമാണോ നിസ്വാർത്ഥമായ സ്വന്തം കുടുംബം ഉപേക്ഷിച്ച് സ്വാർത്ഥമായ എല്ലാ ലക്ഷ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് സമര രംഗത്ത് ഇറങ്ങിയ അനവധി അനവധി സമര പടന്മാരും കൂടെ കൂട്ടിച്ചേർന്ന അവരുടെ കൂട്ടായ്മയിൽ നിന്നാണ് നമ്മുടെ രാജ്യം ഇതിലേക്ക് രവീന്ദ്രനാഥൂർ ടാഗോർ പറയുന്നുണ്ട് വേർ വേൾഡ് ഈസ് ഫ്രീ വേർ മേൻ ഈസ് ഫ്രീ എവിടെയാണോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക് എൻ്റെ രാഷ്ട്രത്തെ ഉയർത്തണമേ എന്ന് ടാഗോർ പാടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കവികളും സാഹിത്യകാരന്മാരും ചിന്തകന്മാരും കുട്ടികളും അധ്യാപകരും ജീവനക്കാരും നേതാക്കന്മാരും ഒക്കെ കൂട്ടായി നിന്നുകൊണ്ട് ഒന്നിച്ച് ചേർന്ന നാം ഭാരതത്തിൻ്റെ ഹം ഭാരത് സന്താന സന്താനം നമ്മൾ ഭാരതത്തിൻ്റെ മക്കളാണ് എന്നുള്ള ഒരു ബോധം ആ ബോധത്തിൽ നിന്നുമാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഈ ഒരു വികാരമാണ് ഈ കൂട്ടായ്മയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമുക്ക് ഈ മഹാ മഹാവ്യക്തികൾ നേടിത്തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ദീപശിക കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നത് മാത്രമല്ല അത് എന്നും അത് ഉജ്വലം അത്യുജ്വലമായി പ്രകാശിപ്പിക്കുക അതിന് എന്താണ് നൽകേണ്ടത് എന്താണ് നൽകേണ്ടത് അതിന് നൽകേണ്ടത് നൽകുക അതാണ് നമ്മുടെ കടമ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വിലമതിക്കാനാവാത്ത മൂല്യത്തെ കാത്തുസൂക്ഷിക്കുകയും അത് പ്രോജലിപ്പിക്കുകയും അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും നമ്മു നമ്മുടെ സമൂഹത്തിൻ്റെയും ഏറ്റവും ഉദാത്തമായൊരു സങ്കല്പമായി കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ ഓരോ ഓരോ പൗരനും ഓരോ പൗരനും ഏറ്റെടുക്കേണ്ട കർത്തവ്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ കൂടുതലായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കാരണം അവരാണ് ഭാവിയിലെ പൗരന്മാർ ഭാവിയിലെ പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രത്തിലെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രം എങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവും ജ്ഞാനവും ഓരോ വിദ്യാർത്ഥിയും ഓരോ പിന്നെ കുട്ടിയും ഭാവി തലമുറയും അത് അങ്ങനെയുള്ള ഒരു അടിസ്ഥാനം നമുക്ക് ഇല്ലെങ്കിൽ നാം എവിടെ നിന്ന് വരുന്നു എന്നത് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് രാജ്യത്തോടുള്ള കടപ്പാടും കൂറും ഒരുപക്ഷെ ഉണ്ടാവാൻ ഇടയില്ലാത്തൊരവസ്ഥ വരും അതുകൊണ്ട് സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ രാഷ്ട്രം എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം നേടിയത് എന്ന് പഠിക്കുവാനും ഇത്തരം ചടങ്ങുകളിൽ നിന്ന് കേൾക്കാനും നല്ല ശ്രോതാവായിരുന്ന് കേൾക്കാനും അതുപോലെ അത് ആ ആ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടി വായനയിലൂടെ ഉറപ്പിക്കാനും സ്വയം അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അന്വേഷണങ്ങൾ ഗവേഷണപരമായ അന്വേഷണങ്ങളിലേർപ്പെടാനും ഒക്കെ തന്നെ ഈ ദിനം പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം പ്രാർത്ഥനയേക്കാൾ വലുത് പിറന്ന നാടിൻ്റെ അഭിമാനവും സ്വാതന്ത്ര്യവുമാണെന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അതിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടും ആത്മഫലത്തോടും പോരാടി ജീവൻ ബലിയർപ്പിച്ച മഹാരഥന്മാരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കളാണ് ഓരോ സ്വാതന്ത്ര്യദിനവും രാജ്യമൊട്ടാകെ വ്യത്യസ്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യം പ്രകൃതി ദുരന്തങ്ങളും മഹാമാരി തുടങ്ങിയ തിക്ത അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലും ജനാധിപത്യ മൂല്യങ്ങളെയും രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും നെഞ്ചോട് ചേർത്ത് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ അണിചേരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ജീവത്യാഗം വരിച്ച ധീരദേശാഭിമാനികളുടെ അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ ജനാധിപത്യ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഈ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങ് നമ്മുടെ കുട്ടികൾക്ക് പര്യാപ്തമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഐ ജെ എം എച്ച് എസ് കൊട്ടിയൂരിലെ മുഴുവൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു